സാധാരണ ഒരു ബിസിനസ് ലോൺ എടുക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് വേണ്ടത്, ആർക്കൊക്കെയാണ് ബിസിനസ് ലോൺ കിട്ടാൻ സാധ്യതയുള്ളത്, മുദ്രാ ലോണ് കിട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് സാധാരണ നമ്മളോടൊരു ബിസിനസ്സുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഏതൊരു ബിസിനസ്സിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് പല രീതിയിലുണ്ടാവും, അതിൻ്റെ ഭരണഘടന പല രീതിയിലുണ്ടാവും. ചിലത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ്സായിരിക്കും, അതായത് എക്സ് വൈ സെഡ് അസോസിയേറ്റ്സ് അല്ലെങ്കിൽ എക്സ് വൈ സെഡ് ട്രേഡേഴ്സ് അങ്ങനെയുള്ള പേരിൽ അത് അയാളായിരിക്കും. അതിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുക, അതായത് ഒരാളുടെ സ്വന്തമായിട്ടുള്ള ബിസിനസ്, മറ്റൊരു പേരിലായിരിക്കും അത് നടത്തുക, ചിലപ്പോൾ അയാളുടെ പേര് തന്നെയായിരിക്കും, അതിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്റർഷിപ്പ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ രണ്ടോ മൂന്നോ പേര് ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ അക്കൗണ്ട് നടത്തും, അതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് എന്ന് പറയുക. പിന്നെ ലിമിറ്റഡ് ലിയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും. ലിമിറ്റഡ് ലിയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തേക്കുള്ള ഷെയറിൻ്റെ അത്രയും മാത്രമാണ് നമുക്ക് ആ കമ്പനിയോടുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത്. 25% ഷെയറേ നമ്മുടെ കയ്യിലുള്ളൂവെങ്കിൽ കമ്പനി എപ്പോഴെങ്കിലും നഷ്ടത്തിലായി കഴിഞ്ഞാൽ നമ്മൾ 25% അതിൻ്റെ നഷ്ടത്തിൻ്റെ വിഹിതം മാത്രമേ നമ്മൾ അടക്കാൻ ബാധ്യസ്ഥരാവുന്നുള്ളൂ, ബാക്കിയുള്ളത് ബാക്കിയുള്ള പാർട്ട്നേഴ്സ് അടച്ചുകൊള്ളണം. അങ്ങനെയുള്ളതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ കമ്പനി ഉണ്ടാവും, കമ്പനിക്ക് ഡയറക്ടർമാരാണ് ഉണ്ടാവുക. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റുകളും വ്യത്യാസപ്പെടും. ഏതൊരു ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷനാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള പ്രൂഫുകളാണ് വേണ്ടത്. പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അവിടെ പ്രൊപ്രൈറ്ററുടെ ഡിക്ലറേഷൻ തന്നെയാണ് നമ്മൾ സാധാരണ പ്രൂഫായിട്ട് എടുക്കുക. ഞാനാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്, ഇത് എൻ്റെ പേരിലുള്ള ഒരു സ്ഥാപനം ഞാനിവിടെ നടത്തുന്നുണ്ട് എന്നുള്ളൊരു ഡിക്ലറേഷനാണ്. പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും. ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ പാർട്ട്ണർഷിപ്പ് ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത്. കമ്പനിയാണെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷൻ, ബൈലോ തുടങ്ങിയവയാണ് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏതാണോ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള പ്രിലിമിനറി ഡോക്യുമെൻ്റ് വേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CIR എന്ന് പറയുന്നത്. നമ്മുടെ ക്രെഡിറ്റ് ഏജൻസികളുണ്ട്, സിബിൽ, ഇക്വിഫാക്സ്, അതേപോലെ തന്നെ എക്സ്പീരിയൻ തുടങ്ങിയ ഏജൻസികളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ലോണിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ആ ലോണിൻ്റെ ഡീറ്റെയിൽസുകളിൽ ഡീഫാൾട്ടൊന്നും ഉണ്ടാകാതിരിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ഓരോ ബാങ്കിൻ്റെയും ആവശ്യത്തിനനുസരിച്ചുള്ള സിബിൽ സ്കോറുകളും എക്സ്പീരിയനിൽ നിന്ന് കിട്ടുന്ന സ്കോറുകളും ഒക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ ആ ലോണുകൾ പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് പോവുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് നമുക്കുള്ള ലോണുകളൊക്കെ കൃത്യമായിട്ട് അടക്കുക, അതിനകത്ത് ഒരു മുടക്കവും വരുത്താതിരിക്കുക. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും കോർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ബിസിനസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അത് സാധാരണയായിട്ട് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ് ചോദിക്കാറുള്ളത്. അത് ചില ബാങ്കുകളിൽ അതിൻ്റെ എമൗണ്ട് വൈസ് അനുസരിച്ച് ഒരു നിശ്ചിത എമൗണ്ട് വരെ, നിശ്ചിത ടേൺഓവർ വരെ നമുക്ക് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ആവശ്യം ഉണ്ടാവില്ല. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു കട്ട് ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ബാങ്കുകളിൽ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ചോദിക്കും. അതുപോലെ തന്നെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, PNL തുടങ്ങിയ നമ്മുടെ ഫിനാൻഷ്യൽ പേപ്പേഴ്സുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ആരാണോ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അധികാരി അവരുടെ ഇൻഡിവിജ്വൽ IT റിട്ടേണും കൂടെ അതിൻ്റെ കൂടെ ആവശ്യമാണ്. പ്രൊപ്രൈറ്റർ ആണെങ്കിൽ ആ പ്രൊപ്രൈറ്ററുടെ IT റിട്ടേൺ, ഇനി പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും IT റിട്ടേൺ, ഇനി കമ്പനിയുടെ ഡയറക്ടർമാരാണെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള IT റിട്ടേൺ കൂടെ നമ്മൾ അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഏതൊരു സ്ഥാപനം തുടങ്ങണമെങ്കിലും നമുക്ക് ഒരു ലൈസൻസ് ആവശ്യമാണ്. ചിലപ്പോൾ അത് പഞ്ചായത്തായിരിക്കും തരേണ്ടി വരിക, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ കോർപ്പറേഷൻ ആയിരിക്കും. അങ്ങനെ ഏതാണോ നമ്മുടെ അധികാര പരിധിയിൽ വരുന്ന ഗവൺമെൻറ് സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ഷോപ്പ് തുടങ്ങുവാൻ ആവശ്യമായിട്ടുള്ള ലൈസൻസുകൾ നമ്മുടെ ആ ഒരു അഡ്രസ്സിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവണം. GST കീഴിൽ വരുന്ന ബിസിനസ് സ്ഥാപനമാണെങ്കിൽ GST സർട്ടിഫിക്കറ്റ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. നമ്മൾ CGTMSC ഗ്യാരണ്ടി ഒക്കെ എടുക്കുന്ന കേസുകളിലാണെങ്കിൽ ഉദ്യോഗാധാറും മാൻഡേറ്ററിയാണ്. ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പെർമിഷൻ ആവശ്യമായിട്ട് വരുന്ന ബിസിനസ്സുകളുണ്ട്. ഉദാഹരണത്തിന് മൈനിങ്, പവർ സെക്ടറ്, ക്വാറികൾ, അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സുകളിൽ ഗവൺമെൻറ്റിൻ്റെ പല ഏജൻസികളുടെയും സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ട്. ഹോട്ടലുകൾ തുടങ്ങുന്നതാണെങ്കിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അങ്ങനെ നമ്മുടെ ബിസിനസ്സിന് ഏതൊക്കെ ഗവൺമെൻറ് ഏജൻസികളുടെ അപ്രൂവലാണോ വേണ്ടത് അവയും നമുക്ക് നേടിയിരിക്കണം.
ഇനി അങ്ങനെയുള്ള ഒരു ഏജൻസിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടാത്ത ആവശ്യമുള്ള സാധാരണയുള്ള ബിസിനസ്സാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഓണർഷിപ്പ് ഓഫ് ദ പ്രിമിസസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നമുക്കൊരു ഷോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ നമുക്കൊരു ഷോപ്പും ഗോഡൌണും ഉണ്ടാവും. അപ്പോൾ ഈ ഷോപ്പിൻ്റെയും ഗോഡൌണും നമ്മുടെ തന്നെ സ്വന്തമാണെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം. ഇനി മറ്റൊരാളുടെ ബിൽഡിങ്ങിൽ നമ്മൾ റെൻറ്റിനെടുത്താണ് നമ്മൾ കച്ചവടം ചെയ്യുന്നതെങ്കിൽ അവരുമായിട്ടുണ്ടാക്കുന്ന റെൻറ്റ് എഗ്രിമെൻറ്റിൻ്റെ ഒറിജിനൽ അവിടെ കാണിച്ചു കൊടുക്കുകയും കോപ്പി നമ്മളവിടെ കൊടുക്കുകയും വേണം. പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ലോണുകൾ എടുക്കുന്നുണ്ടാവും, പ്രോപ്പർട്ടി വെക്കാതെയുള്ള ലോണുകളുമായിരിക്കും എടുക്കുന്നുണ്ടാകുക. പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ലോണുകളാണെങ്കിൽ അഡ്വക്കേറ്റ് എന്തൊക്കെയാണോ പേപ്പറുകൾ പറയുന്നത് ആ പേപ്പറുകളും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് മുദ്രാ ലോണുകൾ, ഈ മുദ്രാ ലോണുകൾക്ക് മറ്റുള്ള ബിസിനസ് ലോണുകളിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന്. മുദ്രാ ലോണുകൾ എന്ന് പറഞ്ഞാൽ ബിസിനസ് ലോണുകൾ തന്നെയാണ്. അതിന് മറ്റ് ബിസിനസ് ലോണുകളിൽ നിന്നും കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. പേപ്പറുകൾ പലതും അതിനകത്തേക്ക് ആവശ്യമില്ല, കാരണം 10 ലക്ഷം വരെയുള്ള ലോണുകൾക്ക് ഒരുപാട് എക്സംഷൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന് സെക്യൂരിറ്റി ആവശ്യമില്ല. പണ്ട് കാലഘട്ടങ്ങളിൽ 2 ലക്ഷം വരെയുള്ള ലോണുകൾക്ക് സെക്യൂരിറ്റി ആവശ്യമില്ലായിരുന്നു. ഇപ്പോഴത് 10 ലക്ഷം വരെയുള്ള ലോണുകൾക്ക് സെക്യൂരിറ്റി, കൊളാറ്ററൽ സെക്യൂരിറ്റി ആവശ്യമില്ല. നമ്മൾ പ്രൈമറി ആയിട്ട് എന്താണോ ട്രേഡ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന, നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്ന വസ്തു തന്നെയാണ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് ഉപയോഗിക്കുക. മുദ്രാ ലോണുകൾക്ക് മറ്റ് കൊളാറ്ററൽ സെക്യൂരിറ്റികൾ വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആകർഷകത്വം. ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസും അതിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് മുദ്രാ ലോണുകളും നമുക്ക് അനുവദിച്ച് കിട്ടുകയുള്ളൂ. ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു കമ്പനിക്ക് എത്ര ലോണ് കിട്ടും എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ തീരുമാനിക്കപ്പെടുന്നതിന് മുൻപേ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സംഗ്രഹിത രൂപമാണ് ഞാനിവിടെ പറഞ്ഞത്. ലോണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ഫേം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമ്പനി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ പ്രവർത്തന രീതി അനുസരിച്ച് അത് ഓരോ ബാങ്കിൻ്റെയും പോളിസി അനുസരിച്ച് അവർ അത് വിശകലനം ചെയ്ത് നിങ്ങൾക്കത് കിട്ടാൻ യോഗ്യതയുണ്ടെങ്കിൽ എത്ര എമൗണ്ട് കിട്ടുമെന്നുള്ളത് അറൈവ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ ലോണ് സാങ്ഷനായി തരുന്നത്. ഡോക്യുമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ സാധാരണയായിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന ഡോക്യുമെൻറ്റുകൾ ഇവയൊക്കെ തന്നെയാണ്.